कन्नूर रेड आर्मी पिन्े कोट्टयत्ते पार्टियेयुम पार्टी नेताक्कळेयुम गुरुतर प्रतिसंधियिलाक्कुन्न नेरिन्टे पक्षमेन्न फेस्बुक अकौंट चुमतलयिल इरिक्कुन्न जिल्ला संस्थान नेताक्कळ नडत्तुन्न अझिमति तुरन्नेझुतियाण ओरो पोस्टुम इट्टिरिक्कुन्नत നേതാക്കളുടെ അഴിമതി കണ്ടുമടുത്ത ഒരു കൂട്ടം പാർട്ടി പ്രവർത്തകർ തന്നെയാണ് അക്കൗണ്ടിന് പിന്നിലെന്ന സൂചനയുണ്ട്। അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തുന്ന കോട്ടയം ജില്ലയിലെ സിപിഎം നേതാക്കളെ തുറന്നു കാട്ടിക്കൊണ്ടാണ് നേരിന്റെ പക്ഷമെന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്। ആറ് മാസം മുമ്പ് ആരംഭിച്ച അക്കൗണ്ടിൽ പാർട്ടിയെ അപജയത്തിലേക്ക് നയിക്കുന്ന നേതാക്കളെ പൊതുജനമധ്യത്തിലേക്ക് എത്തിക്കുമെന്ന് വ്യക്തമായി പറയുന്നു। പാർട്ടിയുടെ താഴേത്തട്ട് മുതൽ ജില്ലാ സംസ്ഥാന ചുമതലകളിൽ ഉള്ളവർക്കെതിരെയും ഗുരുതരമായ ആരോപണമാണ് അക്കൗണ്ടിലൂടെ ഉന്നയിക്കുന്നത്। ബാങ്കിലൂടെ നടത്തിയ അഴിമതിയും സ്വന്തക്കാർക്ക് നൽകിയ ജോലിയും ഇവർ പോസ്റ്റുകളിൽ കൃത്യമായി പ്രതിപാദിക്കുന്നു। പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് പല നേതാക്കളെയും വിമർശിക്കുന്നത്। പേരില്ലാതെയുള്ള വിമർശനങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള കൃത്യമായ സൂചനയും പോസ്റ്റിലുണ്ട്। പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും എതിരെയുള്ള ഈ തുറന്നെഴുത്ത് വലിയ പ്രതിരോധമാണ് സിപിഎമ്മിന് ഉണ്ടാക്കുന്നത്। എന്നാൽ ഇതിനെതിരെ പാർട്ടി കേന്ദ്രം ഒരക്ഷരം മിണ്ടുന്നില്ല എന്നതാണ് സത്യം। പാർട്ടിയിലെ അഴിമതി കണ്ടുമടുത്ത ഒരു കൂട്ടം പ്രവർത്തകരാണ് നേരിന്റെ പക്ഷത്തിലെ പിന്നിലെന്നാണ് സൂചന। കൂടുതൽ നേതാക്കൾക്കെതിരെ കൃത്യമായ തെളിവുകൾ നിരത്തി വീണ്ടും പോസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൂചന। ജനം കോട്ടയം। ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അരുൺ കൊടുങ്ങൂർ തന്നെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്। അരുൺ, കൊടിയേരി ബാലകൃഷ്ണനെ കവർ പേജാക്കി, ചെഗുവേരയെ പ്രൊഫൈൽ പിക്ചറാക്കി, ഭയമില്ലാത്തവന്റെ പറയേണ്ടത് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നവന്റെ പേരാണ് സഖാവ് എന്ന ടാഗ് ലൈനോട് കൂടി നേരിന്റെ പക്ഷം എന്ന ഫേസ്ബുക്ക് പോസ്റ്റ്, അരുൺ ഈ പാക്കേജിൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ അഴിമതിക്കാരെയെല്ലാം പേരെടുത്ത് പറഞ്ഞ വിമർശനം, ഇനി പേരെടുത്ത് പറയാത്തവരിലേക്ക് കൃത്യമായി വിരൽ ചൂണ്ടുന്ന സൂചനകൾ, എന്തായാലും സിപിഎമ്മിന് പുതിയൊരു തലവേദന കൂടി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും പ്രാദേശിക തലത്തിൽ തുടങ്ങിയ ഒരു ഫേസ്ബുക്ക് പേജാണ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് ഇതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്। എന്തായാലും ഈ പാർട്ടിക്കുള്ളിലെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള നടക്കുന്ന അഴിമതികളെല്ലാം തന്നെ തുറന്നു കാട്ടിക്കൊണ്ട് പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഇവർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്। കൃത്യമായി നേതാക്കളെയും നേതാക്കളെ പേരെടുത്ത് വിമർശിക്കുന്നു, പേരെടുത്ത് പറയാത്ത നേതാക്കളെ കുറിച്ച് കൃത്യമായ അതിലെ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൃത്യമായ സൂചന നൽകിക്കൊണ്ടാണ് ഈ ഒരു ആരോപണം െല്ലാം തന്നെ ഉന്നയിച്ചിരിക്കുന്നത്। അതിൽ ഏറ്റവും പ്രധാനമായി ഈ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന അഴിമതികൾ, നമുക്കറിയാം സംസ്ഥാന വ്യാപകമായി സിപിഎം നേതാക്കൾ നടത്തുന്ന അഴിമതികൾ വലിയ വാർത്തയായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്। നിരവധി തട്ടിപ്പുകൾ നടന്നു, അതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിലെ ഈ സഹകരണ ബാങ്കുകൾ, പ്രത്യേകിച്ച് കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾ വഴി നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് കൃത്യമായി പറഞ്ഞു ഇതുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പേജിൽ, അതായത് വായ്പയിലും സ്വർണത്തിലും എല്ലാം തന്നെ നടത്തിയ തട്ടിപ്പുകൾ എല്ലാം തന്നെ കൃത്യമായി അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഈ പോസ്റ്റുകൾ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വജനപക്ഷപാതം എന്നുള്ളത് എന്നും സിപിഎമ്മിനെതിരെയുള്ള വലിയ പരാതിയാണ്. ബന്ധു നിയമനം അടക്കമുള്ളവ ഇത് വലിയ തലവേദനയും സിപിഎമ്മിന് ഉണ്ടാക്കുന്നുണ്ട്। ചില നേതാക്കൾ ബന്ധു നിയമനം നടത്തുകയും സ്വന്തം കുടുംബത്തെ പരിപോഷിപ്പിക്കാനായി പാർട്ടി പ്രവർത്തനം നടത്തുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണവും അവർക്കെതിരെയുള്ള കൃത്യമായ തെളിവുകളും എല്ലാം തന്നെ ഈ പോസ്റ്റിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൂടുതൽ നേതാക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്, പാർട്ടിയെ അപജയത്തിലേക്ക് നയിക്കുന്ന നേതാക്കൾക്കെതിരെയുള്ള ഒരു പടയൊഴുക്കമാണ് ഈ ഒരു ഫേസ്ബുക്കിലൂടെ നടത്തുന്നതെന്നാണ് ഇവർ തന്നെ പറയുന്നത്। എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ നേതാക്കൾക്കെതിരെ ഈ ആരോപണങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അതിനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് നടക്കുന്നത്. എന്തായാലും ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ പാർട്ടി നേതാക്കൾക്ക്, ചുമതല ിലുള്ള ആളുകൾക്കെതിരെ വരെ ഇത്ര കൃത്യമായ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിട്ടും അതിനെ തടുക്കുകയോ അല്ലെങ്കിൽ അതിന് കൃത്യമായ ഒരു മറുപടി പറയാനോ സിപിഎം നേതൃത്വം തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് സിപിഎമ്മിന് ഉള്ളിൽ തന്നെയുള്ളവർ അല്ലെങ്കിൽ നിലവിൽ
പാർട്ടിയുടെ പോക്കിൽ നിന്നും വലിയ രീതിയിലുള്ള അതൃപ്തി അസംതൃപ്തിയുള്ള ആളുകൾ തന്നെയാണ് ഈ ഒരു ഫേസ്ബുക്ക് പേജിന് പിന്നിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിക്കുള്ളിലെ രഹസ്യങ്ങൾ തന്നെ ഒരു പുറത്തേക്ക് വരുന്നതും പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ആരോപണം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നമുക്കറിയുന്നത്. എന്തായാലും നിലവിൽ പാർട്ടിയെ സംബന്ധിച്ചോളം വലിയ പ്രതിസന്ധിയാണ്. സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശിക സമയത്തും ഈ ഒരു പ്രാദേശിക സ്ഥലത്തും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നത് പാർട്ടിക്ക് വലിയ ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ഇനി അറിയേണ്ടത്. അരുൺ, ഈ പ്രതികരിക്കുന്നില്ല പാർട്ടി നേതാക്കൾ ഇതിനെക്കുറിച്ച് എന്നത് അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതേസമയം തന്നെ ഈ ജില്ലാ നേതൃത്വം എന്തായാലും ഇതെല്ലാം വാർത്തകളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഈ ഫേസ്ബുക്ക് പേജ് എല്ലാം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. പാർട്ടിക്കുള്ളിൽ എന്തെങ്കിലും നടപടികൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇവർ ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത് എന്നത് നേതാക്കന്മാർക്ക്, ഈ ജില്ലാ നേതാക്കന്മാർക്ക് അറിവുള്ളത് തന്നെ ആയിരിക്കുമോ? തീർച്ചയായും അത് തന്നെയാണ്. പലതവണ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ പരാതി പറഞ്ഞിരുന്നു. പക്ഷെ ഓരോ നടപടിയും സ്വീകരിക്കാതെ ചില നേതാക്കളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തുറന്നെടുപ്പിലേക്ക് പോകരുതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് ആരാണ് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പാർട്ടിക്ക് ഇപ്പോൾ വ്യക്തമാകാത്തത്. പക്ഷെ ഒരു കൂട്ടം ആളുകൾ ഈ അഴിമതിയും അതോടൊപ്പം തന്നെ സ്വജനപക്ഷപാതവും അതോടൊപ്പം തന്നെ പാർട്ടി അപജയത്തിലേക്ക് നയിക്കാൻ തക്ക രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നു എന്നുള്ള ഒരു കൃത്യമായ ഒരു സൂചന അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് ഈ നേരിന്റെ പക്ഷം എന്നുള്ള അക്കൗണ്ടിലൂടെ പുറത്തു വരുന്നത്. ഇത് പാർട്ടി നേതാക്കൾക്കെല്ലാം തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി അറിയാം. പക്ഷേ ഒരു തരത്തിലുള്ള നടപടികളും ഇല്ല. എന്തായാലും കൂടുതൽ വെളിപ്പെടുത്തൽ വരുന്നത് പാർട്ടി നേതാക്കളെ ഭയപ്പെടുത്തുന്നു. അടുത്തത് ഇനി ആര് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഓരോ നേതാക്കളെയും അത്തരത്തിൽ ഈ സ്വജനപക്ഷപാതവും അഴിമതിയും ഇതൊക്കെ തന്നെ നടത്തുന്ന ഓരോ നേതാക്കളെ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഫേസ്ബുക്ക് പേജുകളിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഈ വിവരങ്ങളെല്ലാം തന്നെ വരുന്നത്. പാർട്ടിയെ കുറിച്ച് അടുത്തറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇത് എഴുതുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ എങ്ങനെ തടുക്കും എന്നുള്ളതാണ് സിപിഎമ്മിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ കാര്യം. കാരണം ഭരണം ഉള്ള ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ അഴിമതിക്ക് കളമൊരുക്കുന്ന പല കാര്യങ്ങളും നടന്നു വരികയാണ്. ഇതെല്ലാം തന്നെ പുറത്തു വന്നാൽ പൊതുജനമധ്യത്തിൽ പാർട്ടിയുടെയും പാർട്ടി നേതാക്കളുടെയും വില കുറയുന്ന ഒരു എന്തായാലും കണ്ണൂർ ആലപ്പുഴയ്ക്ക് പിന്നാലെ കോട്ടയത്തെ വിഭാഗീയത മറന്നിക്കി പുറത്തു വരുന്നു എന്ന് തന്നെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾക്കും അടുത്തു സഖാക്കളെ ഇന്ന് സഖാക്കന്മാരോട് തന്നെ പറയുകയാണ് ഒരു കൂട്ടം പ്രവർത്തകർ ഈ നേരിന്റെ പക്ഷം എന്ന ഫേസ്ബുക്ക് പേജിലൂടെ.